എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ വലിയ നാമത്തിൽ സ്നേഹവന്ദനം പ്രത്യേകമായി ഞാൻ അറിയിച്ചു കൊള്ളും. ക്രിസ്തീയ സഭാചരിത്രം പഠിക്കുമ്പോൾ സഭാചരിത്രത്തെ മൂന്നായിട്ട് തിരിക്കാം. സഭയുടെ കാലാകാലങ്ങളിലെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സഭാചരിത്രകാരന്മാർ മൂന്നായിട്ട് തിരിച്ചിട്ടുള്ളത്. ഒന്നാം നൂറ്റാണ്ട് മുതൽ നാലാം നൂറ്റാണ്ട് വരെയുള്ള കാലം പീഡനത്തിൻ്റെ കാലമാണ്. പീഡനമെന്ന് പറഞ്ഞാൽ അതിദാരുണമായ പീഡനമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ആരാധനയിൽ പറയുന്നത് പോലെ സഹോദരന്മാർ കുരിശിന്മേൽ രക്തമൊഴുകി മരിക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് അനേക സ്ത്രീ പുരുഷന്മാർ കർത്താവിന് വേണ്ടി എനിക്ക് മുന്നമേ മരിക്കണം എന്നുള്ള ചിന്തയോടുകൂടി അവർ മരണത്തിനായി, സാക്ഷ്യമരണത്തിനായി ഒരുങ്ങി വന്നു. നമ്മൾ പാടുന്ന പാട്ടാണ് രക്തം വെള്ളമോടൊഴുകും മാഷികായേ സഹദേന്മാ കണ്ടങ്ങോടി മാരി പാനായി താവിൻ കുരിശിന്മേൽ രക്തമൊഴുകി വാർന്നു മരിക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് ഓടി മരിപ്പാനായി അനേകർ മുന്നോട്ട് വന്നു. അതുകൊണ്ട് ആദ്യത്തെ നാല് നൂറ്റാണ്ടുകൾ സഹദീന്മാരുടെ കാലമാണ്. സുറിയാനിയിൽ സഹദൂസോ എന്ന് പറയും. നാല് മുതൽ ഏതാണ്ട് എട്ടാം നൂറ്റാണ്ട് വരെ, പത്താം നൂറ്റാണ്ട് വരേക്കും എന്ന് വേണമെങ്കിൽ പറയാം, സന്യാസികളുടെ കാലമാണ്. നാലാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റാന്റൈൻ ക്രിസ്തുമതത്തിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും അങ്ങനെ ക്രിസ്തീയ മതം റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി തീരുകയും ചെയ്തു. അനേകർ ക്രിസ്തീയ മതത്തിലേക്ക് നേട്ടങ്ങൾക്കും പേരും പെരുമയ്ക്കും വേണ്ടി കടന്നു വന്നു. ഇത് കണ്ട് മനം മടുത്ത് ഭക്തന്മാരായിരുന്ന ക്രിസ്ത്യാനികൾ മരുഭൂമിയിലേക്കും ഏകാന്ത വാസത്തിലേക്കും പോയി സന്യാസമനുഷ്ഠിക്കുവാൻ തുടങ്ങി. അതുകൊണ്ട് നാലാം നൂറ്റാണ്ട് മുതൽ സന്യാസ പ്രസ്ഥാനം സഭയിൽ ആവിർഭവിച്ചു. ഞാൻ ദീർഘമായി അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല. അതുകൊണ്ട് സഭാചരിത്രത്തിൽ രണ്ടാമത്തെ ഒരു പീരീഡ് എന്ന് പറയുന്നത് സന്യാസികളുടെ കാലമാണ്. ഡയറോയൂസോ, ഈ ഡയറോയൂസോയുടെ കാലമാണ് സഭയുടെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്. സുവർണ കാലഘട്ടമാണ് സന്യാസികളുടെ. കാരണം സഭയുടെ മൗലികമായ വിശ്വാസ സത്യങ്ങൾ, സഭയുടെ ദൈവശാസ്ത്രം, ഡോഗ്മാറ്റിക്കായിട്ടുള്ള സഭയുടെ വിശ്വാസങ്ങൾ, ഇതെല്ലാം ഈ സന്യാസ പിതാക്കന്മാരാണ് ചിട്ടപ്പെടുത്തിയത്. മാത്രവുമല്ല, നാം ഇന്ന് ഉപയോഗിക്കുന്ന ആരാധനാക്രമങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയത് ഈ സന്യാസികളാണ്. അതുകൊണ്ടാണ് നാലാം നൂറ്റാണ്ട് മുതൽ ഏതാണ്ട് എട്ടാം നൂറ്റാണ്ട് പത്താം നൂറ്റാണ്ട് വരെയൊക്കെ നീളുന്ന സന്യാസികളുടെ കാലം ഡയറോയൂസോ. അത് സഭയുടെ ചരിത്രത്തിൽ സുവർണ കാലഘട്ടമാണ്. എന്നാൽ പത്താം നൂറ്റാണ്ടിന് ശേഷം നാം കാണുന്നത് പൈശാചികമായ
തിന്മപ്പെട്ടവൻ സഭയിലേക്ക് കടന്നു വരികയും സഭയെ മർത്യവൽക്കരിക്കുകയും ഭൗതികവൽക്കരിക്കുകയും ചെയ്യുകയാണ്. അപ്പസ്തോല പ്രവൃത്തികൾ 1:8 കാണുന്നത് പോലെ നമ്മുടെ കർത്താവ് അപ്പോസ്തോലന്മാർക്ക് ഒരു നിയോഗം നൽകി, നിങ്ങൾ എറിശലേമിലും യഹൂദിയിലും ശമറിയയിലും ലോകത്തിൻ്റെ അതിർത്തികളോളം എൻ്റെ സാക്ഷികളാകുവീൻ. വിറ്റ്നസ് അൺടു ദ എൻഡ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിലേക്ക് ചെന്ന് അത് എറിശലേമിൽ തുടങ്ങി എറിശലേമിലും യഹൂദിയിലും ശമറിയയിലും ലോകത്തിൻ്റെ അതിർത്തികളോളം എനിക്ക് സാക്ഷികളാകുവിൻ. ഇതാ സഭയുടെ ദൗത്യം, സഭയുടെ മിഷൻ ദൗത്യം ഇതാണ്. പക്ഷേ 10 ശേഷം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നേരെ തിരിഞ്ഞ പ്രക്രിയയാണ് നടന്നത്. ലോകം അതിൻ്റെ രാഗമോദങ്ങളോടുകൂടി സഭയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ച് സഭയെ ഭൗതികവൽക്കരിച്ചു. ദ ചേർച്ച് ബിക്കം എ സെക്കുലർ മൂവ്മെന്റ്. കള്ളസന്യാസികള് കള്ള ക്രിസ്ത്യാനികള് സഭയിൽ ഉയർത്തെഴുന്നേറ്റു. സഭയെ നശിപ്പിക്കുവാനും സഭയെ ദൂഷ്യപ്പെടുത്തുവാനും സ്ഥാനമാനങ്ങൾക്കും മോഹങ്ങൾക്കും മാത്രം അടിമയായ ക്രിസ്ത്യാനികളുടെ ഒരു കാലം 10 മുതൽ നമുക്ക് കാണുവാൻ സാധിക്കും, അത് ഇന്നയോളം. അതുകൊണ്ട് ലോകത്തിനകത്തേക്ക് ദൈവം സഭയെ നിയോഗിച്ചത് ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ലോകത്തെ ദൈവീകവൽക്കരിക്കുവാൻ വേണ്ടിയാണ്. ടു ഡിവനൈസ് ദ വേൾഡ്. ബട്ട് വാട്ട് ഹാപ്പൻഡ് ഈസ് 10 ശേഷം ലോകം സഭയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ച് സഭയെ, ദ ചേർച്ച് ബിക്കം എ വേൾഡ്ലി സെക്കുലർ മൂവ്മെന്റ്. ഇതാണ് പറ്റിയ കുഴപ്പം. അതുകൊണ്ട് ഞാനിത് ആമുഖമായിട്ട് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. സഭാചരിത്രത്തിൽ 3 പീരീഡുകൾ ഇങ്ങനെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് 10 ശേഷമുള്ള പീരീഡിനെ സഭാചരിത്രകാരന്മാർ വിളിക്കുന്നത് ഒൽമോ യൂസോ എന്ന. ഒൽമോ എന്ന് പറഞ്ഞാൽ വേൾഡ് എന്നാണ്. ഒൽമോ യൂസോ എന്ന് പറഞ്ഞാൽ ലൗകികരുടെ ഒരു സഭ, അൽമായക്കാരുടെ സഭയായി ഒൽമോ യൂസോ ആയി മാറി. ദ ചേർച്ച് ഓഫ് ലേറ്റി. അവിടെ ആത്മീയതയൊന്നുമില്ല, ഇങ്ങനെ ഒരു ഭൗതികവൽക്കരിക്കുന്ന അനുഭവം ഉണ്ടാകും. ഞാൻ സഭാചരിത്രം നിങ്ങളെ പഠിപ്പിക്കാനല്ല ഇതൊക്കെ പറഞ്ഞത്. സഭയുടെ ആദ്യത്തെ 4 സഹദേവന്മാരുടെ കാലമാണ്. കർത്താവിന് വേണ്ടി രക്തം ചിന്തി മരിച്ച സഹദേവന്മാർ. പ്രിയപ്പെട്ടവരെ, 4 ക്രിസ്തുവിന് വേണ്ടി മരിച്ച ഒരു വലിയ സഹദായെ, അദ്ദേഹത്തിൻ്റെ മാതാവിനെയും നാം ഇന്ന് ഓർക്കുകയാണ്. കുറിയാക്കോ സഹദായും മാതായും ഉലിത്തി. അവരോടൊപ്പം 4 സഹദീന്മാരായ ഗീവർഗീസ് സഹദായെയും പിന്നീട് സഹദായി തീർന്ന കൗമ സഹദായുടെയും തിരിശേഷിപ്പുകൾ ഇവിടെയുണ്ട്. കുറിയാക്കോ സഹദ പ്രായത്തിൽ 3 ഉള്ളായിരുന്നു എങ്കിലും ഒരു വലിയ പ്രായമായവരെ പോലെ ദൈവിക ജ്ഞാനം പ്രാപിച്ച് സാക്ഷി ജീവിതം നയിച്ച ഒരു കുഞ്ഞാണ്. അമ്മയായി യൂലിത്തിയിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ ആത്മീയതയും അഭ്യസിക്കുകയും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും ചെയ്ത ഒരു കുഞ്ഞ് കുറിയാക്കോ സഹോദരൻ. ആദ്യം പീഡിപ്പിക്കുന്നവര് യൂലിത്തിയാണ് പിടിച്ചത്. ആദ്യം യൂലിത്തിയെ കൊണ്ടുപോയി ന്യായാധിപന്റെ മുൻപാകെ നിർത്തി ക്രിസ്തീയ മതം ഉപേക്ഷിക്കുവാൻ പ്രേരണയും സമ്മാനവും ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. യൂലിത്തി നിഷേധിച്ചു. യൂലിത്തി പറഞ്ഞു, 3 ഒരു കുഞ്ഞ്
പറയുന്നത് നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ക്രിസ്തുവാണ് മനുഷ്യനായി അവതരിച്ച ദൈവമെന്ന് യൂലിത്തി പ്രഖ്യാപിച്ചു. പെന്നായാധിപൻ പറഞ്ഞു, 3 വയസ്സുകാരൻ ഇത് വ്യക്തമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിട്ടേക്കാം, നിന്റെ വിശ്വാസം ഞാൻ സ്വീകരിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അവസാനം ഈ 3 വയസ്സുകാരൻ ആരാണെന്ന് തിരക്കിയപ്പോഴാണ് യൂലിത്തിയുടെ മകനായ കുറിയാക്കോസാണ് എന്ന് മനസ്സിലാക്കിയത്. കുറിയാക്കോസിനെ ന്യായാധിപ സംഘത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ ക്രിസ്തുവാണ് ദൈവമെന്ന് വ്യാഖ്യാനിച്ച് ആ ന്യായാധിപന്മാരെ പഠിപ്പിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെയാണ് നാം കാണുന്നത്. അപ്പസ്തോല പ്രവൃത്തികളിൽ സ്തേഫാനോസ് സഹദ ന്യായാധിപന്മാരുടെ മുൻപ് നിന്ന് സന്നിധി സംഘത്തിൻ്റെ മുമ്പാകെ നിന്നുകൊണ്ട് ഇതുപോലെ പ്രസംഗിക്കുന്ന വലിയൊരു പ്രസംഗം അപ്പസ്തോല പ്രവൃത്തികളിൽ ആദ്യത്തെ അധ്യായങ്ങളിൽ 8-ാമത്തെ അധ്യായമാണെന്നാണ് എൻ്റെ ഓർമ്മ ഉണ്ട്. അതുപോലെ കുറിയാക്കോസ് ക്രിസ്തുവിന് വേണ്ടി വാദിക്കും. സഭാ കുറിയാക്കോസിന്റെ വാദം കേൾക്കുവാൻ മശിയാതമ്പുരാനും മാലാഖമാരും ഇറങ്ങി വന്നു എന്നാണ്. നമ്മൾ കോടതിയിൽ വാദമൊക്കെ നടക്കുമ്പോൾ വാദം കേൾക്കാനായിട്ട് നമ്മൾ പോയിരിക്കും. അതിൻ്റെ ബന്ധപ്പെട്ടവരൊക്കെ വാദത്തിൻ്റെ ഗതി എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. കുഞ്ഞായ കുറിയാക്കോസ് ന്യായാധിപന്മാരോട് വാദിക്കുമ്പോൾ ആ വാദം കേൾക്കുവാൻ മശിയാതമ്പുരാനും മാലാഖമാരും അവിടെ ഇറങ്ങി വന്നു എന്നുള്ളതാണ് സഭാചരിത്രത്തിൽ പറയുന്നത്. അത്രമാത്രം അമ്മയെ കൂടെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ഈ ഉണ്ണിസഹദ സാക്ഷിമരണം പ്രാപിച്ചു. അതിനുശേഷം അമ്മയെയും വധിച്ചു. ഈ 2 സഹോദരന്മാരുടെ ഓർമ്മ നാം ഇന്ന് സാഘോഷമായി കൊണ്ടാടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു സന്ദേശം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സഹോദരന്മാരെ കുറിച്ച് പറയുമ്പോൾ പിതാക്കന്മാര് 4 തരത്തിലുള്ള, ഒരുപക്ഷെ നിങ്ങൾ കേട്ടു കാണും, 4 തരത്തിലുള്ള സഹോദരന്മാരെ കുറിച്ച് പറയാറുണ്ട്. 1-ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് റെഡ് മാർട്ടിയേഴ്സ് ആണ്, ചുവന്ന സഹോദരന്മാർ. കഴുത്തുകളിൽ നിന്ന് രക്തമൊഴുക്കി ക്രിസ്തുവിൻ്റെ സാക്ഷികളായി രക്തസാക്ഷികളായവരാണ് റെഡ് മാർട്ടിയേഴ്സ്, ചുവന്ന സഹോദരന്മാർ. 2-ാമതൊരു കൂട്ടരുണ്ട്, ഗ്രീൻ മാർട്ടിയേഴ്സ്, പച്ച സഹോദരന്മാർ. ക്രിസ്തുവിന് വേണ്ടി കഷ്ടതയും പരിഹാസവും തിക്താനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുകയും കഷ്ടാനുഭവങ്ങളുടെ മുൻപാകെ പച്ചക്കൊടി കാണിക്കുകയും ചെയ്തവരാണ് ഗ്രീൻ മാർട്ടിയേഴ്സ്. മൂന്നാമത്തെ കൂട്ടര് ബ്ലാക്ക് മാർട്ടിയേഴ്സ് എന്ന് പറയും, കരിങ്കാലി സഹോദരന്മാർ. അതായത് പീഡനവും രക്തസാക്ഷിത്വവും ഉണ്ടാകുമ്പോൾ വിശ്വാസം തള്ളി മറുകണ്ഠം ചാടിയ, ക്രിസ്തുവിനെ തള്ളി സ്വയരക്ഷയ്ക്ക് വേണ്ടി മറുകണ്ഠം ചാടിയ ആളുകളെയാണ് ആദിമ നൂറ്റാണ്ടുകളിൽ ബ്ലാക്ക് മാർട്ടിയേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. 4-ാമത്തെ ഗ്രൂപ്പുകാരാണ് വൈറ്റ് മാർട്ടിയേഴ്സ്, വെള്ള സഹോദരന്മാർ. ക്രിസ്തുവിന് വേണ്ടി സകലവും ഉപേക്ഷിച്ച് വനാന്തരങ്ങളിലും ഏകാന്തതയിലും
സന്യാസം അനുഷ്ഠിച്ച സന്യാസികളെയാണ് വൈറ്റ് മാർട്ടിയേഴ്സ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഈ നാല് ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പിൽ പെടും? റെഡ് മാർട്ടിയേഴ്സ് ആകാൻ ഏതായാലും ഇപ്പം സാധ്യമല്ല. ഭാരതത്തിൽ ഇനിയും ഭാവിയിൽ ഉണ്ടാകുമോ എന്നറിയാൻ വയ്യ. ക്രിസ്ത്യാനികളെയൊക്കെ പിടിച്ചു കൊല്ലുന്ന കാലം ഇനി ഉണ്ടാകുമോ എന്ന് പറയാൻ വയ്യ. ഇപ്പം തന്നെ നോർത്ത് ഇന്ത്യയിലും ഒക്കെ ഉണ്ട്, ചെറുതായിട്ട്. മണിപ്പൂര് നാം കണ്ടില്ലയോ? അനേക ദേവാലയങ്ങൾ നശിപ്പിച്ചു, അനേകം പേരെ കൊന്നു. ഇറാനിലും ഇറാഖിലും ഒക്കെ ആണെങ്കിൽ IS മുസ്ലിം തീവ്രവാദികൾ അനേക ക്രിസ്ത്യാനികളെ കഴുത്തറുത്ത് കൊന്നു. അതുകൊണ്ട് റെഡ് മാർട്ടിയേഴ്സ് ആകുവാൻ ഇപ്പം നമുക്ക് ഭാരതത്തിൽ വലിയ പശ്ചാത്തലമൊന്നും ഇല്ലെങ്കിലും ഭാവിയിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ വയ്യ. രണ്ടാമത്തെ കൂട്ടര് ഗ്രീൻ മാർട്ടിയേഴ്സ്. നമുക്ക് ഗ്രീൻ മാർട്ടിയേഴ്സ് ആകാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളും വിഷമങ്ങളും രോഗങ്ങളും ആകുലതകളും യേശുവിനു വേണ്ടി സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ വി ബിക്കം ഗ്രീൻ മാർട്ടിയേഴ്സ്. കഷ്ടങ്ങൾ മാറിപ്പോകാനല്ല ഒരു ദൈവഭക്തൻ പ്രാർത്ഥിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, കഷ്ടങ്ങൾ വരുമ്പോൾ യേശുവിനു വേണ്ടി സന്തോഷത്തോടെ സ്വീകരിക്കണം. സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പരിശുദ്ധനായ ഒരു വലിയ സുവിശേഷകനായിരുന്നു. അദ്ദേഹം മാർത്തോമാ സഭയിലാണെങ്കിലും മഹാവിശുദ്ധനായ ഒരു ക്രിസ്തുവിൻ്റെ അനുയായിയായിരുന്നു സാധു കൊച്ചുകുഞ്ഞു ഉപദേശി. കഷ്ടവും നഷ്ടവും വന്നപ്പോൾ അദ്ദേഹം പാടിയ പാട്ടാണ്, കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ അദ്ദേഹത്തിൻ്റെ മകൻ പാമ്പ് കടിച്ച് മരിച്ചപ്പോൾ ഡെഡ് ബോഡി മടിയിൽ കിടത്തി അദ്ദേഹം പാടിയ പാട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടാതു ഹല്ലേലൂയ പാടിയിടും. ഇന്ന് കുറിയാക്കോസ് സഹോദരിയുടെ ഓർമ്മ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ ഇത് നമ്മുടെ സന്ദേശമായി മാറട്ടെ. കഷ്ടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും വരുമ്പോൾ ഹല്ലേലൂയ പാടി സന്തോഷത്തോടെ കർത്താവിന് വേണ്ടി കഷ്ടനഷ്ടങ്ങൾ സ്വീകരിപ്പാൻ നമുക്ക് മനസ്സ് വരുമ്പോൾ നമ്മൾ പച്ച സഹോദരന്മാരായിത്തീരുകയാണ്. ഒരിക്കലും കരിങ്കാലി സഹോദരന്മാർ നാം ആവരുത്. ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന നേട്ടങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന കരിങ്കാലി സഹോദരന്മാരാകരുത് നമ്മൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അന്നത്തെ പോലെ ക്രിസ്തുവിനെ ന്യായാധിപന്മാരുടെ മുമ്പിലൊന്നും തള്ളിപ്പറയാൻ പോകുന്നില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തള്ളിപ്പറയുന്നു. ഞായറാഴ്ച ദിവസം ദൈവത്തെ ആരാധിപ്പാനായിട്ട് കടന്നു വരേണ്ട സമയത്ത് നീ വേണ്ടാത്ത കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ യു ബിക്കം എ ബ്ലാക്ക് മാർട്ടിയർ അല്ലയോ? ഒരു ക്രിസ്ത്യാനിയായ നീ അവിഹിതമായ അവിശുദ്ധമായ ബന്ധങ്ങൾക്ക് നീ പോകുമ്പോൾ നീ കരിങ്കാലി സഹതായി തീരുകയാണ്. ആരും കാണാതെ തലേ തുണിയിട്ട് മദ്യഷാപ്പിൽ നീ പോകുമ്പോൾ നീ കരിങ്കാലി സഹതായി തീരുകയാണ്. അതുകൊണ്ട് കരിങ്കാലി സഹതായി തീരുവാൻ ഒരിക്കലും നാം ആയിത്തീരരുത്.
വൈദ് മാർട്ടിയേഴ്സ് നമുക്ക് നിങ്ങളൊക്കെ വിവാഹം കഴിച്ചവരായി ഇനിയിപ്പം പറ്റത്തില്ല. എങ്കിലും നിങ്ങളുടെ മക്കളെ വൈറ്റ് മാർട്ടിയറാകാൻ ദൈവത്തിന് കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ മക്കളിൽ ഒരാളെ വൈറ്റ് മാർട്ടിയറായിട്ട് ദൈവത്തിന് സമർപ്പിക്കാൻ പറ്റുമോ ചിന്തിക്കണം. അതുകൊണ്ട് കുറിയാക്കോസ് അവതാട് പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി കഷ്ടവും നഷ്ടവും സ്വീകരിപ്പാനും ജീവിതത്തിൽ ഒരിക്കലും കരിങ്കാലി സഹതായി തീരാതിരിപ്പാനും നമ്മുടെ മക്കളെയോ പ്രിയപ്പെട്ടവരെയോ വൈറ്റ് മാർട്ടിയറായി സന്യാസി ശ്രേഷ്ഠരായി ദൈവത്തിന് സമർപ്പിപ്പാനും നമുക്ക് സാധിച്ചാൽ നമുക്ക് അനുഗ്രഹമായിരിക്കും. കുറിയാക്കോ സഹതായുടെയും മാതാ യൂലിത്തിയുടെയും പ്രാർത്ഥന നമുക്കെന്നും കാവലും കോട്ടയുമായിരിക്കും. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മെ എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.